ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഫിലിമാണ് ഓപ്പൺ ഹീമർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റത്തെ ഒന്നുമല്ല മെയിൻ ഇമ്പോർട്ടൻ്റ് റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ തന്നെയാണ്. വേറെ ഒന്നും നമുക്കവിടെ നോക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ്റെ ഇതുവരെ ഇറങ്ങിയ ഒരു പടം പോലും നമ്മളെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടില്ല. ഇത് ജെ റോബർട്ട് ഓപ്പൺ ഹേമറിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ ഫിലിമിലെടുത്ത് കാണിക്കുന്നത്. വിച്ച് മീൻസ് ഹീ ഈസ് ദി ഫാദർ ഓഫ് അറ്റോമിക് ബോംബ്, നമ്മുടെ ആറ്റം ബോംബിൻ്റെ ക്രിയേറ്ററാണ്. സോ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ ഉണ്ട്. വിച്ച് മീൻസ് പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വന്നിട്ട് ലിവീസ് സ്ട്രോസ് എന്നാണ് പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ആ ക്യാരക്ടർ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു അമേരിക്കൻ ബിസിനസ് മാനാണ്, ഒരു നേവൽ ഓഫീസറാണ്. പുള്ളിക്കാരൻ്റെ ന്യൂക്ലിയർ വെപ്പൻസ് ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങൾ പുള്ളിക്കാരനിൽ വരുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള കാര്യം എനിക്ക് ഡീപ്പായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. ബാക്കി നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് ഓവറോൾ എല്ലാം ക്ലിയർ ആവും. സോ നമുക്ക് ഫസ്റ്റ് തിയേറ്ററിലേക്ക് പോവാം. അപ്പം ഇതിൽ ടൈമും സെക്കൻഡ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി ബോംബ് ബ്ലാസ്റ്റിൻ്റെ ടൈം ആയിരിക്കാം എനിക്ക് തോന്നുന്നത്. 1945 നടന്ന ഹിറോഷിമ നാഗസാക്കി സിറ്റുവേഷൻ, അവിടെ നടന്ന ഇൻസിഡൻറ്റ് ഇതിൽ പ്രോപ്പറായിട്ട് കാണിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സോ അതിനെപ്പറ്റിയൊക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക്. ആ ഫയർ മൂമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ജെ റോബോട്ട് ഓപ്പൺ ഹേമറിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് കില്യൻ മേഫിയാണ്. കില്യൻ മേഫി അറിയാമല്ലോ, നമ്മുടെ ബാറ്റ്മാനിലെ സ്കെയർ ക്രോ, നോളൻ്റെ എല്ലാ പടത്തിലും എല്ലാ പടത്തിലും ഉണ്ട് ആക്ച്വലി, ഒബ്വിയസ്ലി ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും ഉണ്ട്. സോ ഇപ്പോൾ സീൻ കാണിച്ചപ്പോൾ തന്നെ നമുക്ക് ഓരോന്നും ആ ഒരു അവനായിട്ട് ജീവിക്കേണ്ടി ചെയ്യണം. പച്ചയ്ക്ക് പറഞ്ഞാൽ പച്ചയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ആ സിനിമ. ആ ഒരു ക്യാരക്ടർ വൈസ് കൊടുത്ത അതാണ് മേഫിയുടെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. സോ നമുക്ക് എനിക്ക് വേറെ ഒന്നും എനിക്ക് അതിൽ പറയാൻ എനിക്ക് പറ്റത്തില്ല, പ്രവചിക്കാൻ അങ്ങനെ ഒന്നും പറ്റത്തില്ല. നമുക്ക് നേരിട്ട് തന്നെ സ്ക്രീനിൽ തന്നെ കണ്ടറിയണം. ഓപ്പൺ ഹേമറിൻ്റെ റിലീസ് വന്നിട്ട് 2023 July 21 റിലീസ്. സോ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഐമാക്സിലാണ്. സോ നമുക്കൊരു ഐമാക്സ് കിട്ടുന്ന ഇതാ ഇതുവരെ ഒരു ഐമാക്സ് സിനിമ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഐമാക്സ് തിയേറ്ററിൽ. സോ എനിക്ക് ഒരുപാട് പോകാൻ ആഗ്രഹമുണ്ട്. മേ ബി സൂൺ ഇറ്റ് വിൽ ഹാപ്പൻസ്. ഓക്കെ, അപ്പം എനിക്കിതിൽ വേറെ ഒന്നും എനിക്കിതിൽ പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം എങ്ങനെയാണ് ഈ പടം പോകുന്നുള്ളൊരു ഒരു പിടി എനിക്കില്ല, ഒരു പിടി തന്നെ ഒരു പിടി എനിക്കില്ല. അപ്പം ഇനി കുറച്ച് കാണാൻ അറിയോ, ജെ റോബർട്ട് ഓപ്പൺ ഹേമർ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാദർ ഓഫ് അറ്റോമിക് ബോംബറാണ്. സോ അയാളുടെ ആ സ്റ്റോറി, ആ അറ്റോമിക് ബോംബ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, അത് എങ്ങനെ എക്സ്പ്ലോർ, എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്, എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് ബാക്കി സ്ക്രീനിൽ കാണാം. ഓക്കെ, ഐ എം റിയലി വെയിറ്റിംഗ്, ഐ എം റിയലി എക്സൈറ്റഡ് ടു വാച്ച് ദിസ് ഫിലിം. ഓക്കെ ഗൈസ്, അപ്പം വേറെ വിശേഷമൊന്നുമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആലോചിക്കുക. എല്ലാം ആവട്ടെ. സൈൻ ഓഫ് ഫ്രം ആനന്ദ് കെ സി.